ഹലോ, നമുക്ക് പെട്ടെന്നൊരു മുട്ട ഉപ്പേരി ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇനി വലിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഒരു തക്കാളിയുടെ ഒരു കാൽ ഭാഗം എടുത്തു. പിന്നെ ഒരു വലിയ പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇത് നല്ല കുനുകുനാ അരിഞ്ഞിടുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉള്ളി വാടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഞാൻ 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുട്ട ഇട്ടതിന് ശേഷം ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ദേ അങ്ങനെ നമ്മുടെ മുട്ട ഉപ്പേരി റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. താങ്ക് യു.